ഇന്ന് നമുക്ക് മീൻ തല കറി വെക്കാം. ഇത് സാൽമൺ ഫിഷ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ തല എങ്ങനെ കറി വെക്കാം നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: സവാള, ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചുമന്നുള്ളി 4 എണ്ണം, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പെരിഞ്ചീരകം 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, നല്ല മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, തക്കാളി 3 എണ്ണം മീഡിയം സൈസ്, ഇഞ്ചി 1 മീഡിയം സൈസ്, പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി 1 9 അല്ലി, കൊടപ്പുളി 250 ഗ്രാം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. സവാളയ്ക്ക് പകരമായി ചുമന്നുള്ളി മാത്രം ചേർക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കാം. തക്കാളി, 2 ടൈപ്പ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, ഇതെല്ലാം നമുക്ക് ഗ്രൈൻഡറിൽ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ ഉലുവ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ചുമന്നുള്ളിയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് അതൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായി വഴന്ന് വന്നാൽ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ മസാല ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതൊരു കലത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. മീൻകറി കലത്തിൽ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ ആ കുതിർത്ത് വെച്ച കൊടമ്പുളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം. നന്നായി തിളച്ച് വന്നാൽ ഇനി നമ്മൾ കഴുകി വെച്ച ആ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അല്പം വെളിച്ചെണ്ണയും വേപ്പിലയും ചേർത്താൽ ഇനി നമുക്ക് ഉപയോഗിക്കാം.